ഹല്ലേലൂയ. രാത്രി സന്തോഷമായിട്ട് ഇരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കാമോ? നമ്മൾ മീറ്റിങ്ങിൻ്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഈ പകൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത്, ആത്മാവ് സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ അതിനുവേണ്ടി തുറക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം ചേർന്നൊരു വാക്യം വായിച്ചുകൊണ്ട് ആ വാക്യത്തിനകത്തൂടെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് രാത്രി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിൻ്റെ 5 വാക്യം മുതൽ താഴോട്ടൊന്ന് വായിച്ചു സഹായിക്കണേ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അതിൻ്റെ 5 വാക്യം മുതൽ. അങ്ങനെ അവൻ ചൂരച്ചെഴിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാ പാർത്തു. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അതിനവൻ, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൻ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന്. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിൽ യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയ്. തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. മതി, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഏലിയാവ് ശുശ്രൂഷയുടെ ഉച്ചകോടിയിൽ നിന്ന ഒരു മനുഷ്യന് ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ തൻ്റെ പ്രാർത്ഥനയിൽ താൻ ആ ശക്തിയെ വഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ ഒരുമിച്ച് പിടിക്കുവാൻ വേണ്ടി താൻ തൻ കർത്താവിന് വേണ്ടി മുൻപന്തിയിലേക്ക് ഇറങ്ങി നിന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് താൻ കാണുന്നത് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുക. തൻ്റെ ജീവിതത്തിൽ ഇസബേലിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് താൻ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ തൻ്റെ ദാസനെ അവിടെ കൊണ്ടുവന്ന് ബേർശേബയിൽ കൊണ്ട് അവിടെ പാർപ്പിച്ചതിന് ശേഷം താൻ അവിടേക്ക് മാറി ഒരു ദിവസമുള്ള വഴിദൂരം മാറി അവിടേക്ക് താൻ ചൂരച്ചെടിയുടെ തണലി കയറി കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ പറയുക, കർത്താവെ മതി, എനിക്കിപ്പോൾ മതി, എൻ്റെ ജീവനെ എടുത്തുകൊള്ളണമേ. ഏലിയാവ് അതിൻ്റെ അകത്ത് കയറാനുള്ളതിൻ്റെ കാരണം, ചൂരച്ചെടിയുടെ അകത്ത് കയറാനുള്ളതിൻ്റെ കാരണം വെറും തണലിന് വേണ്ടി മാത്രമല്ലായിരുന്നു. തൻ്റെ ജീവിതം അവിടെ കിടന്ന് അവസാനിക്കുവാനും മറ്റാരും ഇനി കാണരുതെന്നും ഒരിക്കലും തൻ പുറത്തു വരാത്തതുപോലുള്ളൊരു നിരാശ തൻ്റെ അകത്ത് കയറി ഭരിച്ചിരിക്കുമ്പോൾ എൻ്റെ കർത്താവിന് അവനോട് ദൈവദാസനോട് പറയാനുള്ള മറുപടി, ഏലിയാവെ, ഇനി നിനക്ക് വേണ്ടിയത് ഒരു അഭിഷേകമല്ല, ഇനി നിനക്ക് വേണ്ടിയത് ഒരു തൊടല. എൻ്റെ ദൂതനെ അയച്ച് ഞാൻ നിന്നെ ഒന്ന് ഉണർത്താൻ വേണ്ടി പോകുക. ഈ പകൽ ഇന്ന് വൈകിട്ട് കർത്താവിന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് ഇപ്രകാരമാ, ഈ രാത്രിയിൽ ചിലതിന് വേണ്ടിയത് അടുത്ത അളവിലുള്ള അഭിഷേകമല്ല, ചിലതിനെ ഉണർത്തുന്ന ഒരു അടയ, ചിലതിനെ ഉണർത്തുന്ന ഒരു വചനമാ, ചിലതിനെ ഉണർത്തുന്ന ദൈവത്തിൻ്റെ വെള്ളമാ ഈ രാത്രിയിൽ വേണ്ടിയത്. ഇനിയും വേണ്ടിയ നമ്മുടെ മുകളിലെ അഭിഷേകമല്ല, കർത്താവിൻ്റെ ദൂതനെ അയച്ച് കർത്താവ് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ആമേൻ. അടുത്ത അളവിൽ ഇനി ഏലിയാവിന് വേണ്ടിയത് അഭിഷേകമല്ലെന്നേ, ഏലിയാവിന് വേണ്ടിയത് ആ ഉറങ്ങുന്നിടത്തുനിന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് തന്നെ ഓടിക്കുവാനുള്ളൊരു അഭിഷേകമാണ്.
താൻ കിടന്ന് ഉറങ്ങുവാനുള്ളതിൻ്റെ കാരണം നാളെ ഈ നേരത്ത് ആ പ്രവാചകന്മാരിൽ പോലെ ഒരുത്തനെ നിന്നെ ആക്കുമെന്ന് പറഞ്ഞ ഇസബേലിൻ്റെ വാക്ക്, എലിയാവ് സകല പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് തൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച് ഇനിയും എനിക്ക് ഒരു വഴിയുമില്ല, തൻ്റെ സ്വപ്നങ്ങൾ മുഴുവനും അസ്തമിച്ചെന്ന് പറഞ്ഞ് താൻ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിന് പറയാനുള്ള വാക്ക്, നാളെ ഈ നേരത്ത് ഇസബേലിൻ്റെ വാക്കുകളല്ല നടക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ദൂതനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി ഒരു അട ചൂടാൻ, ആ അടയും കൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ എൻ്റെ ദൈവം പദ്ധതി ഇട്ടിരിക്കെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ചിലതിനെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണ്. ആമേൻ. പലപ്പോഴും നമ്മൾ ഇസബേലിൻ്റെ വാക്കുകൾ അല്ലെ, പൈശാചിക വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ നമ്മൾ കേട്ട് ഡിപ്രസ്ഡായി കിടക്കുമ്പോൾ എൻ്റെ കർത്താവിന് പറയാനുള്ളത്, എലിയാവേ നിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാ അസ്തമിച്ചത്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അടുത്തത് നിനക്ക് വേണ്ടി ഒരു ഓട്ടം ഞാൻ നിയമിച്ചിരിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നാളെ ഈ നേരത്ത് ആരെങ്കിലും പറഞ്ഞാൽ നീ അവരോട് വിളിച്ചു പറ, നാളെ ഈ നേരത്ത് എനിക്കൊരു ഓട്ടമുണ്ട്, നാളെ ഈ നേരത്ത് ഒരു ദൂതൻ എന്നെ തിരക്കി വരാൻ പോകുക, എൻ്റെ അഡ്രസ്സ് തിരക്കി ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ദൂതനെ ദൈവം അയക്കാൻ പോകുക. ഈ പകൽ ദൈവത്തിന് വേണ്ടിയത് അടുത്ത അളവിൽ ഒരു അഭിഷേകമല്ല, ദൈവം അടുത്ത അളവിൽ അഭിഷേകം പകരുവാനല്ല ആഗ്രഹിക്കുന്നത്, എൻ്റെ ദൈവം നിന്റെ അകത്തു പകർന്ന അഭിഷേകത്തെ ഒന്ന് തൊട്ടുണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാൻ കയറിയ ഏലിയാവിനെ ഓടിക്കുന്ന അഭിഷേകം. ഇന്ന് പകൽ അഭിഷേകം കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഇതിനകത്തോടൊരു ദൂതനുണ്ട്. ഇന്ന് പകൽ, ഇന്ന് രാത്രി ചിലതിനെ കർത്താവ് തൊടും. ഇന്ന് രാത്രി ചിലതിനെ കർത്താവ് ഉണർത്തും. ഉണർത്തുക മാത്രമല്ല, നീ എവിടെ നിന്ന് വന്നോ നിന്നെ അവിടേക്ക് കർത്താവ് യാത്ര അയക്കാൻ വേണ്ടി പോകുക. നീ അവിടേക്ക് പോകുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുമായിട്ടാണ്. ദൈവം 40 ദിവസം കഴിഞ്ഞിട്ടുള്ള അരുളപ്പാട് പറയാൻ ദൈവം ഹോരേബിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇസബേല് പറയുന്നത് തീർന്നു പോകുമെന്നോ? ആമേൻ. നാളെ ഈ നേരത്ത് തീർന്നു പോകുമെന്ന് പറയുന്ന ഇസമേലിൻ്റെ വാക്കുകളാണോ അതോ 40 ദിവസം കഴിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണോ നമുക്ക് വിശ്വാസം? ഇന്ന് പകൽ നമ്മെ വിളിച്ച ദൈവം മതിയായ ദൈവമാണ്. ഈ പകൽ ചൂരച്ചെടിയുടെ തണലിനകത്ത് കയറിയ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നിരാശകൾ നിമിത്തമാകാം, വിഷമങ്ങൾ നിമിത്തമാകാം, ഭാരങ്ങൾ നിമിത്തമാകാം, ഒന്നല്ല പല ചൂരച്ചെടിയുടെ തണലിൽ കയറിയവരായാലും ഈ പകൽ ദൈവം ചിലതിനെ വെളിയിലെടുക്കുന്ന പകല. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? കാര്യങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഈ രാത്രി ചിലത് പുറത്തു വരുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയാ. പലതും നമ്മുടെ ഹൃദയത്തിൽ അസ്തമിക്കുന്നത്, പക്ഷേ നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒന്നും അസ്തമിക്കാറില്ല. കർത്താവ് ചിലത് പദ്ധതി ഒരുക്കിയിട്ടിട്ടാണ് നമ്മെ വിളിച്ചത്. ഈ രാത്രി ചില തട്ടലുകൾ, ചില സ്പർശനങ്ങൾ ഈ രാത്രി ചിലതിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഏലിയാവിനെ നിരാശയിൽ കിടന്ന ഏലിയാവിന് സ്വർഗത്തിൽ ചുട്ട അപ്പവും വെള്ളവും കൊണ്ട് കൊടുത്തു. ഏലിയാവ് അത് കഴിച്ചു, പിന്നെയും കിടന്നുറങ്ങി, പിന്നെയും ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഞാൻ ഇന്ന് പകൽ ഓർക്കുകയായിരുന്നു, ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവ് 2 പ്രാവശ്യമേ ദൈവം ഏലിയാവിനെ തട്ടിയുള്ളൂ. നമ്മളെയൊക്കെ എത്ര വട്ടം തട്ടിയത്? ചിലർ 2 പ്രാവശ്യവും ഏലിയാവിൻ്റെ പുറകിൽ ദൈവം തട്ടിയിട്ടും. ഇന്ന് പകൽ നീ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണോ? ദൈവത്തിന് നിന്നെ വിടാൻ പദ്ധതിയില്ലെന്നേ, നിന്നെ ദൈവത്തിന് തള്ളിക്കളയാൻ പദ്ധതിയില്ലെന്നേ. നിൻ്റെ ക്ഷീണത്തെയും നിൻ്റെ അലസതയും നിൻ്റെ മടിയെയും മാറ്റി നിന്നെ വീണ്ടും ഓടിക്കുവാനുള്ള കണ്ടൻ്റ് തരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്നേ. ഈ പകൽ ക്ഷീണിച്ചിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നിങ്ങൾ ക്ഷീണിച്ചത് കൊണ്ട് എൻ്റെ ദൈവം വിടത്തില്ലെന്നേ, എൻ്റെ ദൈവം അങ്ങനെ മാറിപ്പോകത്തില്ലെന്നേ. ഏയ്, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഹല്ലേലൂയാ. കർത്താവ് ഒരു പദ്ധതിക്കകത്ത് തുടക്കമിട്ടാൽ ലോകമെതിരായി തിരിഞ്ഞാലും ആരൊക്കെ എതിരായി തിരിഞ്ഞാലും രാജാക്കന്മാർ എതിരായാലും എൻ്റെ കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ചൂരച്ചെടിയുടെ തണലിൽ കയറിയവനെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഈ രാത്രി ദൈവമക്കളോടുള്ള ദൂതിത ഏറ്റെടുക്കുന്ന ദൈവമക്കളുണ്ടോ? നിങ്ങളുടെ മേലൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുക. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ അധികാരത്താൽ, ആത്മാവിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവ് ചിലതിനെ തൊട്ടുകൊണ്ടിരിക്കുക, ആത്മാവ് ചിലതിനെ കഴിപ്പിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. എലിയാവ് അവിടുന്ന് എഴുന്നേറ്റു. 40 ദിവസം ആ കഴിച്ച ആഹാരത്തിൻ്റെ ബലത്തിൽ താൻ ഓടി, താൻ നടന്നു.
എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം. ഇപ്പകൽ എനിക്ക് എൻ്റെ പറയുവാനുള്ള ഒരാശയം ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അകത്ത് വിഗ്രഹാരാധനയും മാലിന്യവും കൊണ്ടുവന്നപ്പോൾ രാജാക്കന്മാർ മിണ്ടാതിരുന്നെങ്കിൽ, പക്ഷേ അത് ദൈവത്തിൻ്റെ ജനമാകുന്നതുകൊണ്ട് അവരെ തൊട്ട ഏത് ഇസബേലായാലും, അവരെ തൊട്ട ഏത് ആഹാബുമാരായാലും, ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, അഭിഷേകമുള്ള ഏലിയാവുമാരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ നാം ദൈവത്തിൻ്റെ മക്കളാണ്, നാം ദൈവത്തിൻ്റെ സഭയ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ചിലതിനോട് ബാംഗ്ലൂർ പട്ടണത്തിൽ പകരം ചോദിക്കുവാൻ, വെല്ലുവിളിക്കുന്ന ആഹാബുമാരോട് പകരം ചോദിക്കുവാൻ, ദൈവത്തിൻ്റെ അഭിഷേകം ദൈവം ചിലതിൻ്റെ മുകളിൽ ഇടാൻ പോകുകയാ. നീ അത് പ്രാർത്ഥനയിൽ പ്രാപിക്ക, നീ അത് കർത്താവിൽ നിന്ന് പ്രാപിക്ക. ഈ പകൽ പ്രാപിക്കുന്ന പകല. എലിയാവിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകം വ്യത്യസ്തമായ അഭിഷേകമാണ്. എലിയാവിൻ്റെ മേൽ ആത്മശക്തി വന്നു കഴിഞ്ഞാൽ താൻ നേരെ ചെന്ന് രാജാക്കന്മാരുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുന്നത്, രാജാക്കന്മാരോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുവാൻ, എൻ്റെ ജനത്തെ ആരാധനയിൽ നിന്ന് മാറ്റിക്കളഞ്ഞ, എൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞ ഏത് ശക്തിയെയും വെല്ലുവിളിക്കുവാനുള്ള ഒരു മാനസിക കരുത്ത ഈ നാളുകളിൽ നാം പ്രാപിക്കേണ്ടത്. ആ മാനസിക കരുത്ത് പ്രാപിച്ചവരുണ്ടോ? നിൻ്റെ മേൽ അഭിഷേകം പകരാൻ എൻ്റെ സ്വർഗം റെഡിയാ, ദൈവം റെഡിയാ. പക്ഷേ നീ അഭിഷേകത്തിൽ ഉയരരുത്, നീ അഭിഷേകത്തിൽ നിൽക്കരുത്, നീ അഭിഷേകത്തിൽ ഓടരുത് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചൂരച്ചെടികളുണ്ടോ? ഈ പകൽ അതിനെ പൊളിച്ചുകള. ഈ പകൽ എൻ്റെ ദൈവത്തിന് വേണ്ടിയത് അടുത്ത അളവിലൊരു സ്പർശനമാ. അടുത്ത അളവിൽ കർത്താവ് നിന്നെ ഒന്ന് ഉണർത്തുവാൻ ആഗ്രഹിക്കുക. അടുത്ത അളവിൽ അഭിഷേകം പകരുകയല്ല, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ എൻ്റെ കർത്താവ് ഉണർത്തുവാൻ ആഗ്രഹിക്കുക. എലിയാവ് നിരാശയ്ക്കകത്ത് കയറിയത് കൊണ്ട്, ചൂരച്ചെടിയുടെ തണലിൽ കയറിയത്, ഒറ്റ പ്രാവശ്യം നിരാശയ്ക്കകത്ത് വന്നോ നമ്മൾ സകലതും വലിയൊരു ഡിപ്രഷൻ്റെ അകത്താകുന്നത് പോലെ ആയാലും, എൻ്റെ കർത്താവിന് അതിനെ മാറ്റിക്കളയാനുള്ള ഇഞ്ചക്ഷൻ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഡിപ്രഷനെ മാറ്റുവാനുള്ള ആഹാരം സ്വർഗത്തിൻ്റെ പക്കലുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഇതിനകത്ത് നിന്നെ അടുത്ത അളവിൽ ഓടിക്കുവാൻ, നിന്നെ അടുത്ത അളവിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് വിളിച്ചു വരുത്തുവാൻ, ആ പർവ്വതത്തിൽ എത്തുന്നിടം വരെ നിന്നെ ഓടിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ബലം പകരുവാൻ എൻ്റെ ദൈവം ചിലത് നിൻ്റെ അകത്ത് പകർന്നുകൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ സ്വർഗീയ സാന്നിധ്യത്താൽ, സ്വർഗീയ ശക്തിയാൽ ദൈവം ചിലതിനെ നിറച്ചുകൊണ്ടിരിക്കുക. എലിയാവ് 40 ദിവസം ഓടി കർമ്മേലിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് 150 മൈൽ ദൂരത്തോളം 40 ദിവസം നടന്നു. ഹോരേബ് പർവ്വതത്തിൽ ചെന്നു. ഹോരേബ് പർവ്വതത്തിൽ ചെന്നപ്പോൾ എലിയാവ് നേരെ ചെന്ന് കയറിയത് ഒരു ഗുഹയ്ക്കകത്ത്. ഈ ചിലപ്പോൾ നമ്മുടെ അകത്ത് വിഷമങ്ങളോ ഭാരങ്ങളോ വന്നു കഴിഞ്ഞാൽ ചാർജ് ആകുമ്പോൾ നല്ലവണ്ണം ചാർജാകും, പക്ഷെ ചാർജ് ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഗുഹയുണ്ടെന്ന് തപ്പാൻ പോകും. പക്ഷേ എൻ്റെ കർത്താവ് ആ 19 അധ്യായം 9 വാക്യം മുതൽ 13 വാക്യം വരെ 3 വട്ടം കർത്താവ് ചോദിക്കുക, ഏലിയാവെ നിനക്കെന്താ ഇവിടെ കാര്യം? ഗുഹാമുഖത്തു നിന്ന് പുറത്തുവ. ഒരിക്കൽ ഒരു മാനസിക വിഷമമേറ്റ ദൈവമക്കൾ, ഒരിക്കൽ പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് നിമിത്തം, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുവിൻ്റെ വാക്കുകൾ നിമിത്തം ഇൻഫ്ലുവൻസ് ഏറ്റവർ ഇതിനകത്തുണ്ടോ? അടുത്ത ഗുഹ തപ്പി നാം അകത്ത് കയറുകയല്ല, ഗുഹയ്ക്കകത്ത് കയറ്റുവാൻ ശത്രുവിൻ്റെ പ്ലാൻ എങ്കിൽ എൻ്റെ കർത്താവിന് ചോദ്യം, ഗുഹയ്ക്കകത്ത് നിനക്കെന്തുവാ കാര്യം? ഇറങ്ങുവെളിയിൽ ഈ പകൽ ശത്രുവിൻ്റെ പ്ലാനുകളെ പൊളിച്ചു കളയുന്ന ഒരു മാനസിക സ്ഥിതി, ഒരു മാനസിക കരുത്ത്, ആത്മാവിൻ്റെ കരുത്ത് ഈ രാത്രി ചില ദൈവമക്കളുടെ അകത്ത് ദൈവം പകരട്ടെ. ഇന്ന് അനേകർ ഗുഹയ്ക്കകത്ത് കയറി മാറി നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ചോദിക്കുവാനുള്ളത്, ഈ ഗുഹയ്ക്കകത്ത് നിനക്കെന്തുവാ കാര്യം? ഹല്ലേലൂയാ. നമ്മുടെ മുകളിൽ അഭിഷേകം ഇല്ലാത്തതല്ല പ്രശ്നം, നമ്മൾ ഓരോരുത്തർ തണൽ തപ്പിയും ഗുഹ തപ്പിയും കയറി ഇരിക്കുന്നതാ പ്രശ്നം. പല പല പ്രശ്നങ്ങൾ എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അകത്ത്
നിങ്ങളെ പരിശുദ്ധാത്മാവ് ചർച്ചിനകത്ത് കൊണ്ടുപോയി കാല് ചവിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ മേലൊരു പദ്ധതി കിടപ്പുണ്ട്. ഒരു പ്രവാചകനും തലയിൽ കൈവച്ച് പറഞ്ഞില്ലെങ്കിലും പ്രവാചകൻ വെളിപ്പെടാത്ത ചില മർമ്മങ്ങൾ കർത്താവ് നിങ്ങളുടെ മേൽ കണ്ടിട്ടുണ്ട്. ഈ രാത്രിയിൽ അത് പുറത്തു വരാതെ വണ്ണം അകത്തേക്ക് വലിച്ചു കളയുന്ന ഗുഹകളെ ഇന്ന് രാത്രി പൊളിച്ചുകള. ഈ രാത്രി പൊളിച്ചു പുറത്തുവാ. ഈ രാത്രി പുറത്തു വന്നാൽ സ്വർഗത്തിന് നിന്നോട് പറയാനുള്ള ഒരു അരുളപ്പാടുണ്ട്. ഏ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളെ അകത്ത് കയറ്റിക്കളഞ്ഞ മാനസിക സ്ഥിതികൾ പൊളിച്ചാട്ടെ. ഈ രാത്രി പൊളിയട്ടെ. കടഭാരത്തിൻ്റെ മാനസിക സ്ഥിതികൾ പൊളിയട്ടെ. മന്ത്രവാദ നിമിത്തം, ആഭിചാര നിമിത്തം, ശത്രുവിൻ്റെ പദ്ധതികൾ നിമിത്തം നിന്നെ അകത്ത് കയറ്റിയോ? നിന്റെ അഭിഷേകം ഈ പക ഈ രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? നിന്റെ അകത്തുട്ട സകല ശത്രുവിൻ്റെ ആലോചനയും പൊളിച്ചുകളാ. ഹല്ലേലൂയാ. നിരാശകളിട്ട് താലോലിക്കേണ്ട ഒരു ഹൃദയമല്ല നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയം തമ്പുരാൻ്റെ വഴികളെ അന്വേഷിക്കേണ്ട ഹൃദയമാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടോ? തമ്പുരാൻ്റെ ഹൃദയം, തമ്പുരാൻ്റെ സാന്നിധ്യവും നീ അന്വേഷിച്ചാൽ നിനക്ക് വേണ്ടിയ എനർജി അതിനകത്തുണ്ടെന്ന്, നിനക്ക് വേണ്ടിയ സാന്നിധ്യം അതിനകത്തുണ്ടെന്ന്, നിനക്ക് വേണ്ടിയ ശക്തി അതിനകത്തുണ്ടെന്ന്. ഈ രാത്രിയിൽ ആ സാന്നിധ്യത്തെ പ്രാപിക്കുന്ന, ആ ശക്തിയെ പ്രാപിക്കുന്ന ദൈവമക്കളുണ്ടോ? ഒരു ഇസബേലുമാർക്കും ഒരു ഇസബേലിനും നിന്നെ ചൂരച്ചെറിയുടെ തണലിലോ അവളുടെ വാക്ക് നിമിത്തം ഏറ്റ ആഘാത നിമിത്തം ഒരു ഗുഹയ്ക്കകത്തോ കയറ്റുവാൻ നിന്നെ കഴിയാതെ വണ്ണം തമ്പുരാൻ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രിയിൽ എലിയാവിനോട് കർത്താവ് പറഞ്ഞ മറുപടി, എലിയാവ് നിനക്ക് ഇവിടെ എന്തുവാ കാര്യം? തന്നെ ഓടിപ്പോയി, 40 ദിവസം ഓടിപ്പോയി ഗുഹയ്ക്കകത്ത് കയറി, എവിടെ എന്താ കാര്യം? പിന്നെയും എലിയാവ് ആ ശബ്ദം കേട്ടിട്ട് തൻ പുറത്ത് എലിയാവ് ഗുഹയുടെ പുറത്ത് വന്നു. വീണ്ടും താൻ കർത്താവ് പറയുന്ന മറുപടി കേട്ടുകൊണ്ട് തൻ്റെ പുതപ്പെടുത്ത് തൻ മുഖം മറച്ചു. വീണ്ടും ചോദിക്കുന്ന ശബ്ദം കേട്ടു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്തുവാ കാര്യം? അങ്ങനെയെങ്കിൽ 3 പ്രാവശ്യം ഏലിയാവിനോട് അത് കർത്താവ് ചോദിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റ ആ ഒരു ആഘാതം, ആ ഹൃദയത്തിൻ്റെ അകത്ത് ഏറ്റ വെല്ലുവിളികളെ തകർത്ത് ചിലതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണമേ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ കാണുവാൻ നമ്മൾക്ക് വലിയൊരു ഗുഹ ഇന്ന് കാണാനില്ലെങ്കിലും ഇന്ന് പകൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ചില ഗുഹയ്ക്കകത്ത്, ആ ഗുഹ പൊളിച്ച് നീ പുറത്തു വന്നാൽ നിന്റെ മുകളിൽ വെളിപ്പെടാനുള്ളത് സ്വർഗീയ ദൂതുകൾ ദൈവം മാറ്റിവെച്ചിരിക്കുക. നിന്നോട് പറയാനുള്ള ആലോചനയുമായി എൻ്റെ കർത്താവ് നിന്നെ ഹോരേബ് പർവ്വതത്തിൽ വിളിച്ചു കയറ്റിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോരേബ് പർവ്വതത്തിൽ ചെന്നു. എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചോദ്യം ഇപ്രകാരം, കർത്താവേ ഇന്നലെ തീയിറങ്ങിയ, അല്ലെ കഴിഞ്ഞ ദിവസം തീയിറങ്ങിയ കർമ്മേൽ അടുക്ക കിടപ്പുണ്ടല്ലോ, എന്തിനാ കർത്താവേ ഹോരേബിൽ വിളിച്ചു കയറ്റിയത്? അതെൻ്റെ ജനമാ. ആ ജനത്തോട് ഹോരേബിൽ വെച്ച് ഞാൻ ചെയ്ത എൻ്റെ നിയമം ഒന്നോടൊന്ന് പുതുക്കാൻ ദൈവം ചിലതിനെ ഹോരേബിലേക്ക് വിളിച്ചു വരുത്തുക. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളുണ്ടോ? ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിലേക്ക് വീണ്ടും അവൻ ഉറപ്പിക്കുന്ന ദൈവമാ, വീണ്ടും അവൻ വിളിച്ചു വരുത്തുന്ന ദൈവമാ. ജനം മാറിപ്പോയാലും അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടക്കി വരുത്തി വീണ്ടും അവരെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഈ നാളുകളിൽ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. സഭയുടെ മുകളിൽ അത് വെളിപ്പെടട്ടെ, സഭയുടെ മേൽ അത് വെളിപ്പെടട്ടെ. സഭ ഈ ദേശത്തിൻ്റെ മേൽ പരിഹാസ വിഷയമാക്കുവാൻ ശത്രു വാദിച്ചെങ്കിൽ അല്ല, ദൈവം അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ പ്രശംസാ വിഷയമാക്കുവാൻ. എൻ്റെ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. എലിയാവ് ഗുഹയ്ക്കകത്ത് നിൽക്കുക, ഗുഹയ്ക്കകത്തുനിന്ന് വെളി വന്നു. വെളി വന്നതിന് ശേഷം അവിടെ വായിക്കുന്ന വാക്യം, പാറകളെ കീറിക്കളയുന്ന ഒരു കാറ്റ്. പക്ഷെ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അടുത്തത് വലിയൊരു ഭൂകമ്പം, ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു തീ, തീക്കകത്തും എലിയാവ് തീക്കകത്തും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം സാവധാനത്തിലൊരു മൃദുസ്വരം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കേൾക്കണമോ, അകത്ത് കയറി ഏലിയാവേ നിന്നെ പുറത്തെടുക്കാന ചില ഭൂകമ്പവും നിന്നെ പുറത്തു കൊണ്ടുവരാന ചില തീയും ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി സഭയുടെ മുകളിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യവും സഭയുടെ മുകളിൽ വ്യാപരിക്കുന്ന തീയും അകത്തു കയറിപ്പോയ ചിലതിനെ പുറത്തു കൊണ്ടുവരാനാ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? നീ പുറത്തു വരാൻ പോകുക.
ശരിയാണെന്ന്, പുറത്തു വന്നാൽ നിന്നോട് സ്വർഗത്തിന് പറയാനുള്ള ഒരു അരുളപ്പാടുണ്ടെന്ന്, ഈ രാത്രി ചില ഗുഹകളെ പൊളിച്ചുകള. അഗ്നിയായി വർഷങ്ങൾക്ക് പുറകിൽ അതേ പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ തീയായിട്ട യഹോവ മോശയ്ക്ക് വെളിപ്പെട്ടത്, അതേ പർവ്വതത്തിൽ വെച്ച മേഘതമസ്സും മിന്നലും ഇടിനാദവും സകലവുമായി പർവ്വതങ്ങൾ കുലുങ്ങത്തക്ക രീതിയിൽ യഹോവ വെളിപ്പെട്ടത്. ഇന്നെന്ത് യഹോവ തീക്കകത്തില്ലായിരുന്നത്, ഇന്നെന്ത് യഹോവ ഭൂകമ്പത്തിനകത്തില്ലായിരുന്നത്, ഇന്നെന്ത് യഹോവ കാറ്റിനകത്തില്ലായിരുന്നത്, അല്ല, ഈ തലമുറയിൽ വ്യത്യസ്തനായി നിന്നോട് നിലപെടുവാൻ, അല്ല, നിന്നെ ചിലത് പുറത്തെടുക്കുവാൻ, നീ കയറിയ ഗുഹയ്ക്കകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുവാനായിരുന്നു ആ തീ, നീ കയറിയ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു കൊണ്ടുവരാനായിരുന്നു ആ ഭൂകമ്പം. ഈ രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം വെറുതെയല്ല, ചിലതിനെ പുറത്തു കൊണ്ടുവരാനാ, ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ അരുളപ്പാടറിയിക്കാനോ. ഈ രാത്രിയിൽ, ഈ ദിവസങ്ങൾ, ഈ സീസണുകളിൽ അത് നടന്നുകൊണ്ടിരിക്കുക. തീക്കകത്ത് യഹോവയ്ക്ക് വെളിപ്പെടാൻ കഴിയാഞ്ഞിട്ടല്ലായിരുന്നു, ഭൂകമ്പത്തിനകത്ത് കർത്താവിന് വെളിപ്പെടാൻ കഴിയാഞ്ഞിട്ടല്ലായിരുന്നു. എലിയാവേ, നീ സാവധാനത്തിലുള്ള എൻ്റെ ശബ്ദവും തിരിച്ചറിയുവാൻ തക്കവണ്ണം നിൻ്റെ ചെവിയെ ഞാനൊന്ന് കൂർമ്മപ്പെടുത്തുകയായിരുന്നു, ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുകയായിരുന്നു. ഈ രാത്രിയിൽ ശത്രുവിൻ്റെ ആലോചന പൊളിച്ചു കളയുന്ന, ശത്രുവിൻ്റെ പദ്ധതികൾ പൊളിച്ചു കളയുന്ന, സ്വർഗീയ ശബ്ദത്തെ തിരിച്ചറിയുന്ന ആലോചന പകരുവാൻ, നീ എത്ര വലിയ പ്രതിബന്ധത്തിൻ്റെ അകത്ത് പോയി നിന്നാലും, നീ എത്ര വലിയ പ്രതികൂലത്തിന്റെ അകത്ത് പോയി നിന്നാലും, കർത്താവിന്റെ ശബ്ദം നിന്നോട് ഇടപെടുമ്പോൾ നീ തിരിച്ചറിയത്തക്ക രീതിയിൽ നിന്റെ ചെവിയെ നിന്റെ ഹൃദയത്തെയും എന്റെ കർത്താവ് ഒന്ന് ഒരുക്കുക. ഗുഹയ്ക്കകത്ത് കയറി ഏലിയാവിനെ പുറത്തു കൊണ്ടുവന്ന് കർത്താവിന് പറയാനുള്ള ആലോചന, ഏലിയാവിന് ഒത്തിരിയും പരാതി പറയാനുണ്ട്. കർത്താവെ, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരാരുമില്ല. കർത്താവ് പറഞ്ഞു, ചുമ്മാതിരി, 7000 പേരെ ഞാനിവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ബാലിന് മുഴങ്കാലും മടക്കാത്ത, അവനെ ചുംബിക്കാത്ത 7000 പേരെ ഞാൻ ശേഷിച്ചിരിക്കുക. ഒരിക്കൽ നമ്മുടെ മുകളിൽ അഭിഷേകം വീണതിന് ശേഷം ഏതെങ്കിലും നെഗറ്റീവ് വാക്കുകളോ ശത്രുവിൻ്റെ വാക്കുകളോ കേട്ട് നമ്മുടെ ഹൃദയം ഒരിക്കൽ ഉടഞ്ഞു പോയാൽ നമ്മെ കർത്താവ് വീണ്ടും റിസ്റ്റോർ ചെയ്യും. അതിലുപരി ഒരു പക്ഷേ നാം വീണ്ടും ആ അളവിലേക്ക് കിളന്നു വന്നില്ലെങ്കിൽ ദൈവം അടുത്ത അളവിൽ ചിലതിനെ ഉയർത്തുന്നതാണ്. പക്ഷേ എങ്കിലും എൻ്റെ ദൈവം ദൈവത്തിൻ്റെ പദ്ധതി വിടത്തില്ല, ദൈവം തമ്പുരാൻ്റെ പ്ലാനുകൾ മാറ്റത്തില്ല. ഈ രാത്രി ചിലതിൻ്റെ മുകളിൽ പുതപ്പ് വീഴുവാൻ, ഈ രാത്രിയിൽ ചിലതിൻ്റെ മുകളിൽ ആ പുതപ്പ് വീഴുവാൻ, ആ പുതപ്പിനെ സ്വീകരിക്കുക ുള്ള മാനസിക ധൈര്യമുള്ള, മനസ്സിനെ ഒരുക്കുന്ന, ശത്രുവിന്റെ പ്രതികൂലങ്ങളെ തള്ളിക്കളയുന്ന ഒരു ഹൃദയം കർത്താവ് നമുക്ക് തരട്ടെ. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ സ്വീകരിച്ചാട്ടെ, സ്വർഗീയ സാന്നിധ്യത്തെ പ്രാപിച്ചാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രിയിലും നമ്മുടെ മുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഹൃദയത്തിലൊന്ന് തൊടുമെന്നേ, അവൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ബലപ്പെടുത്തുമെന്നേ. അവൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന ദൈവം, തളർന്ന കരങ്ങളെ അവൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അടുത്ത അളവിൽ അഭിഷേകം പകരുവാൻ നമ്മുടെ മുകളിലേക്ക് വേണ്ടിയത് ഇനിയും ഒരു അടുത്തൊരു അഭിഷേകത്തിൻ്റെ പകർച്ചയല്ല, നിന്റെ മുകളിൽ പകർന്ന അഭിഷേകത്തെ കർത്താവ് ഒന്ന് തൊട്ടുണർത്തുകയാണ്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ, നിന്റെ മുകളിൽ വെളിപ്പെടുവാനുള്ള ആ അധികാരം, നിന്റെ മുകളിൽ വെളിപ്പെടുവാനുള്ള സ്വർഗീയ സാന്നിധ്യം, നിന്നിൽ കൂടെ ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ ശത്രു നിന്നെ ഗുഹയ്ക്കകത്ത് കയറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഈ രാത്രിയിൽ സ്വർഗത്തിന്റെ അരുളപ്പാടിത ഗുഹയ്ക്കകത്തുനിന്ന് വെളിവാ. രാത്രിയിൽ ഗുഹയ്ക്കകത്തും ചിലത് വെളിവാ. ചില യൗവനക്കാർ കയറിക്കൂടിയ ഗുഹയ്ക്കകത്തുനിന്ന് വെളിവാണ്. ഈ രാത്രി ചില ഗുഹകളെ പൊളിച്ചുകള. ഗുഹയ്ക്കകത്ത് വീണ്ടും കയറുവാനല്ല, എലീശായുടെ ആത്മാവ് താൻ കാളകളെ രണ്ടാമത് പുതപ്പ് വീണതിന് ശേഷം കാളയുടെ അടുക്കലേക്ക് പോകുന്ന ഒരു പരിപാടിയില്ല. എലീശായുടെ മെന്റാലിറ്റി, എലീശായുടെ മനോഭാവം, എലീശ കാളകളെ പൂട്ടുക, 11 കാളകളെ തൻ്റെ വേലക്കാർ പൂട്ടുമ്പോൾ 12 കാളകളുടെ കൂടെ താൻ നിലമുഴുകിയ
കഴിഞ്ഞ നാളുകളിലൊന്നും മഴ പെയ്യാത്ത, മഴ പെയ്തല്ലെങ്കിൽ മഴ പെയ്യാതെ ഉറച്ചു കിടക്കുന്ന, ഉറഞ്ഞുപോയ ഭൂമിയെ ഉഴുതുമറിക്കുവാൻ തൻ്റെ അകത്തുള്ള കാഴ്ചപ്പാട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആ കാഴ്ചപ്പാടുള്ളതിനെ, ആ മനോഭാവമുള്ളതിനെ തിരക്കി പുതപ്പ് വരുന്നുണ്ട്. പുതപ്പ് വരുന്നത് ഏലിയാവും ഏലീഷായും പരിചയമുണ്ടായിട്ടല്ലെന്നേ. നിൻ്റെ അകത്ത് കർത്താവ് പകർന്ന അധികാരം, കർത്താവ് പകർന്ന സാന്നിധ്യത്തെ നീ ഉപയോഗിക്കുന്നുണ്ടോ? നിൻ്റെ അകത്ത് കർത്താവിട്ട ആ സ്വർഗീയ സാന്നിധ്യത്തെ നീ പ്രാപിക്കുന്നുണ്ടോ? നിൻ്റെ ഹൃദയത്തിൽ എത്ര പ്രതികൂലങ്ങൾ വന്നാലും അതിനോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഹൃദയം നിനക്കുണ്ടോ? ഹേ, ഏലിയാവിനെ പരിചയമില്ലെങ്കിലും, ഏലിയാവിൻ്റെ മൊബൈൽ ഫോണിൽ നിൻ്റെ ഫോൺ നമ്പർ ഇല്ലെങ്കിലും നിൻ്റെ അഡ്രസ്സ് തമ്പുരാൻ പറഞ്ഞു കൊടുക്കും. ഏലിയാവും ഏലീഷായുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെ? ഒരു ബന്ധവുമില്ല. പോകുന്ന വഴിക്ക് സ്വർഗം അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരുടെ അഡ്രസ്സ് ആർക്കും അറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമെന്നേ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഈ രാത്രി നമുക്ക് വേണ്ടിയത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുറകെ പോകുന്ന ഒരു മനോഭാവമാണ്. നീ ഇസ്രായേലിൽ ജനിച്ചതുകൊണ്ട് കാര്യമില്ല, ഇസ്രായേലിൻ്റെ മണ്ണിനെ ഉഴുതുമറിക്കുന്ന ഒരു മനോഭാവമുണ്ടോ? നിൻ്റെ അകത്തേക്ക് പുതപ്പിനെ ഇടുവാൻ ആ മനോഭാവമുള്ള, ആ ഹൃദയമുള്ള ചിലതിനെ എൻ്റെ കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. നിലമെത്ര ഉറച്ചു പോയാലും അതിനെ ഉഴുതുമറിക്കുന്നത് കൂട്ടുകാർ പറയുന്നതോ ചർച്ചക്കാർ പറയുന്നതോ അല്ല. ഏ, നിൻ്റെ കുടുംബം നന്നാകത്തില്ലെന്നേ, ഒരിക്കലും കൃഷി നടക്കത്തില്ലെന്നേ എന്ന് ശത്രു പറയുന്നുണ്ടോ? നീ പറ അല്ല, ഞാൻ അതിനെ ഉഴുതുമറിക്കാൻ പോവാ, വരുന്നുണ്ട് തമ്പുരാൻ്റെ മഴ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ഈ രാത്രി നിൻ്റെ കുടുംബത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് ആരാ വിധി എഴുതിയത്? നിൻ്റെ ചർച്ചക്കാരാണോ, നിൻ്റെ കൂട്ടുകാരാണോ, നിൻ്റെ ബന്ധുക്കളാണോ? അവരുടെ മുമ്പിൽ തമ്പുരാൻ്റെ മഴ വരാൻ പോകുന്നത്, ചിലതിന്റെ മേൽ പുതപ്പിടാൻ പോകുന്നത്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ, വായ്കളെ തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹേ, അഭിഷേകം നിന്റെ മുകളിൽ വീണാൽ, അഭിഷേകം നിന്റെ മുകളിൽ തൊട്ടാൽ ഈ രാത്രി മുതൽ ചിലതിന്റെ അവസ്ഥകൾ മാറട്ടെ. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ശത്രുവിൻ്റെ പദ്ധതികളും നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും വിട്ടുകൊടുക്കാതെ ഉഴുതുമറിക്കുന്നവർ ഇതിനകത്തുണ്ടോ? വരുന്നുണ്ട്. നിന്റെ അഡ്രസ്സുമായി ഏലിയാവ് വരുന്നുണ്ട്, പുതപ്പുമായി ഏലിയാവ് വരുന്നുണ്ട്. സ്വർഗം ചിലതിനെ കാണുക, സ്വർഗം ചിലതിനെ കാണുക. മൈ ജീസസ്, ഇന്ന് രാത്രിയിലും ഇതൊന്നും നമ്മുടെ മുകളിൽ വെളിപ്പെടാതിരിക്കാൻ എവിടെയെങ്കിലും ഗുഹയ്ക്കകത്ത് പോയി കയറ്റാനുള്ള വാക്കുകളുമായി ശത്രു തന്ത്രങ്ങൾ മെനഞ്ഞു വരുമ്പോൾ ഈ രാത്രി വിളിച്ചു പറ, എൻ്റെ കർത്താവിന് എന്നോട് പറയാനൊരു അരുളപ്പാടുണ്ടെന്നേ. കർത്താവിൻ്റെ സാന്നിധ്യം എന്നെ തൊട്ടു തുടങ്ങിയിരിക്കുക. ഈ രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം സ്പർശിച്ച ആരെങ്കിലും ഇതിനകത്തുണ്ടോ? അടങ്ങിയിരിക്കരുതേ. നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചോ? അയൽവക്കത്തുള്ളവർ അടുത്തുള്ളവർ അടങ്ങിയിരുന്നാലും നീ അടങ്ങിയിരിക്കരുത്. നീ കർത്താവിനെ സ്തുതിച്ചോ? ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിന്നെ എവിടെ കൊണ്ടുവന്നിരുത്തിയാലും കർത്താവിൻ്റെ സാന്നിധ്യത്തെ നീ പ്രാർത്ഥനയോടെ സ്വീകരിക്കുന്നവനാകും. ഈ രാത്രി അല്പസമയം പ്രാപിച്ചേ. നിന്റെ അയൽവക്കത്തുള്ളവനല്ല വലുത്, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവമാ വലുത്. നിന്റെ ചുറ്റുവട്ടങ്ങളിൽ ഭരിക്കുന്ന ദേശശക്തിയല്ല വലുത്, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവമാ വലുത്. ഏലിയാവിൻ്റെ മനോഭാവം എനിക്കിഷ്ടമാണ്. ഏലിയാവിൻ്റെ മനോഭാവം, മറ്റാരുമില്ലെങ്കിലും എത്ര വലുതായിട്ട് ആകാശം അടഞ്ഞു പോയാലും ആഹാബെ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് പ്രാർത്ഥനയിൽ ചെയ്തെടുക്കുന്ന ഒരു അഭിശപ്തനുണ്ടെന്നേ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ, നമ്മൾ പോകുന്ന ചില സ്ഥലങ്ങൾ ഡ്രൈ ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഒന്നും നടക്കത്തില്ല, പോരാട്ടമാണെന്ന് പറയാം. പക്ഷേ ഏലിയാവ് പോയി നിന്നാൽ മാറണ്ട പാറകളെ ആകാശത്തുനിന്ന് മാറ്റുമെന്ന്. ഈ രാത്രി നിന്റെ കുടുംബത്തിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്ന പാറ പോലെ കിടക്കുന്നത് പൊളിയട്ടെ. ഈ രാത്രി പൊളിക്കുവാനുള്ള ആത്മകരുത്തും പ്രാപിക്കുവാൻ. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലതിൻ്റെ ഹൃദയത്തിൽ ചിലത് എഴുതുന്നു, ചിലതിൻ്റെ ഹൃദയത്തിന് മേൽ ചിലത് എഴുതുന്നു.
ലാർചമാ ഷികാനിയ അല്ലേ. രാത്രി ഒത്തിരിയും പേർ അനേകർ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ മേൽ പകർന്ന അഭിഷേകം ഇനി വീണ്ടും പകരുകയല്ല. നിന്റെ അകത്ത് കയറി എവിടെയോ ഗുഹയുണ്ടെന്നേ, അതിനെ പൊളിക്കുക, അതിനെ പൊളിക്കുക. അതിനുവേണ്ടിയ തീയെ കർത്താവ് അവിടെ കയച്ചത്. തീക്കകത്ത് കർത്താവിന് വെളിപ്പെടുവാൻ കഴിയാത്തതല്ല മോശയ്ക്ക് തീക്ക് മുമ്പിലാ വെളിപ്പെട്ടതെങ്കിൽ, നിനക്ക് വേണ്ടി അടുത്തൊരളവിൽ വെളിപ്പെടുവാൻ, നിനക്ക് വേണ്ടി ഇത്രയും നാളും ഇല്ലാത്ത ചരിത്രത്തിൻ്റെ അപ്പുറം ചിലത് വെളിപ്പെടുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഈ രാത്രി സ്വീകരിക്കുന്ന ദൈവമക്കളുണ്ടോ, അതിനെ പ്രാപിച്ചാട്ടെ. എനിക്ക് ദൈവത്തിന്റെ ശബ്ദം വേണം. രാത്രി സ്വർഗീയ അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആത്മാവ് ചിലരെ തൊടുകിയ, ആത്മാവ് ചിലരെ തൊടുകിയ. ഈ രാത്രി ചില ഗുഹകളെ പൊളിച്ചുകള, ഈ രാത്രി ചില ചൂരച്ചെടികളെ വെട്ടിക്കള. നിന്റെ അകത്തേക്ക് ശത്രു കൊണ്ടുവന്ന തന്ത്രങ്ങളെ വെട്ടിക്കള. നിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന അയൽവക്കക്കാരുടെ വാക്കുകളാകാം, നിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന കടഭാരമാകാം, രോഗമാകാം, ഡോക്ടറിന്റെ വാക്കുകളാകാം. പൊളിച്ചുകളോ, പൊളിച്ചുകളോ, ഈ രാത്രി പൊളിയട്ടെ, ഈ രാത്രിയുള്ളത് പൊളിയട്ടെ. ലാര ബാബ ശിഖാ ലാര ലേരേ ഷിയാർത്തോലോ. ഈ രാത്രിയിലും ചില അളവിൽ എൻ്റെ കർത്താവിന് വെളിപ്പെടുവാൻ ആഗ്രഹമുണ്ടെന്നേ. കർത്താവ് വെളിപ്പെടുവാനുള്ള അളവ് ഞാൻ ചില എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന അടുത്തൊരു ചിന്ത ഇപ്രകാരമാണ്. തീക്കകത്ത് കർത്താവ് വെളിപ്പെട്ടില്ല, ഭൂകമ്പത്തിൽ കർത്താവ് വെളിപ്പെട്ടില്ല, ചുഴലിക്കാറ്റി കർത്താവ് വെളിപ്പെട്ടില്ല. എൻ്റെ കർത്താവ് അടുത്തൊരാശയം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശിപ്പിച്ചത് ഇപ്രകാരമാണ്. അതിനകത്തൊന്നും വെളിപ്പെട്ടില്ലെങ്കിലും മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇത് മൂന്നും ചേർന്ന് വെളിപ്പെടുന്ന ഒരു മണ്ഡലം കർത്താവ് തുറക്കാൻ പോവുകയാണെന്ന്. അതിനർത്ഥം തീക്കകത്ത് കർത്താവ് ഇല്ലെന്നല്ല, ഉണ്ടെന്ന്. തീക്കകത്ത് വെളിപ്പെടേണ്ട സമയം വരുമ്പോൾ എൻ്റെ കർത്താവ് വെളിപ്പെടുമെന്ന്. ഈ രാത്രി ചിലതിൻ്റെ മുകളിലേക്ക് ഈ സാന്നിധ്യം പതിയപ്പെടുവാൻ, ഈ നിറഞ്ഞ സാന്നിധ്യം പതിയപ്പെടുവാൻ. ഈ രാത്രിയിൽ ആത്മശക്തിയാൽ ചില അരുളപ്പാടുകൾ അറിയിക്കുവാൻ. മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചപ്രകാരം പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അവരുടെ നടുവിൽ അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മുകളിൽ അവർ പതിഞ്ഞു. ആ സ്വർഗീയ അഗ്നി പതിഞ്ഞെങ്കിൽ ഈ രാത്രി ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ചിലതിൻ്റെ മുകളിൽ പതിയട്ടെ. 120 പേർക്കും ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ആ സാന്നിധ്യം വേണം, എനിക്ക് ആ ശക്തി വേണം. ഇതിനകത്ത് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടോ? നിന്റെ മുകളിൽ പതിയുന്ന ഒരു ദൂത, നിന്റെ മുകളിൽ പതിയുന്ന ഒരു തീയുണ്ട്. നിരാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഏറ്റെടുത്താട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന സ്വർഗീയ സാന്നിധ്യം ചിലതിൻ്റെ മുകളിലേക്ക് വന്ന് പതിയപ്പെടട്ടെ. നിന്റെ പേരെഴുതിയ ആ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവരിൽ ഓരോരുത്തരുടെ മുകളിൽ പതിഞ്ഞു. ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സ്വർഗീയ ദൂതുകൾ വെളിപ്പെട്ടു വരട്ടെ, ആത്മാവിൻ്റെ ദൂതുകൾ വെളിപ്പെട്ടു വരട്ടെ. അഗ്നിക്കകത്ത് വെളിപ്പെടുന്ന, കാറ്റിനകത്തൂടെ വെളിപ്പെടുന്ന നിരാത്രി വിശ്വസിക്കുന്നവർ, ഇന്ന് രാത്രി പ്രാപിച്ചേ. അടങ്ങിയിരിക്കുന്നവർ ഇരിക്കട്ടെ. ഈ രാത്രി ചിലതിനെ പൊളിച്ചുകളോ. നമ്മൾ ആരാധിക്കാതിരിക്കാൻ പിശാജ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നൊരു ചിന്ത ഇപ്രകാരം. നമ്മുടെ എൻ്റെ അകത്തേക്ക് സാധനം വന്നിരുന്ന, ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ചില സമയത്ത് ദൈവസാന്നിധ്യം കാണത്തില്ല. അങ്ങനൊന്നുമില്ല, ദൈവസാന്നിധ്യം ഉണ്ട്. പക്ഷെ വന്നിരുമ്പോൾ ദൈവസാന്നിധ്യം ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ അകത്ത് എവിടെയോ ഗുഹയ്ക്കകത്ത് ഞാൻ കയറിപ്പോയതാന്നേ.
തമ്പുരാൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുക. മറ്റാരും പ്രാപിക്കാതിരിക്കുമ്പോഴും ഞാൻ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടെന്നേ, മറ്റാരും പ്രാപിക്കാതിരിക്കുമ്പോഴും തമ്പുരാൻ എന്നെ തൊട്ടിട്ടുണ്ടെന്നേ. ഈ രാത്രി ഗുഹകളെ പൊളിക്കാമോ? ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ രാത്രിയിൽ അത് അന്തരീക്ഷമല്ല, നാം ഇരിക്കുന്നത് ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണെന്ന് ചില ആ ശത്രു ശക്തികൾ, ശത്രുവിൻ്റെ ചില പ്ലാനുകൾ, അശുദ്ധ വ്യാപാരങ്ങൾ ഈ രാത്രി പൊളിയപ്പെടട്ടെ. പൊളിക്ക, പൊളിക്ക, പൊളിക്ക. കർത്താവ് നിന്നെ വിളിച്ചത് ഒരു മാസത്തേക്കിനല്ലെന്ന്, കർത്താവ് നിന്നെ വിളിച്ചത് ഒരു വർഷത്തേക്കിനല്ലെന്ന്, കർത്താവ് നിന്നെ വിളിച്ചപ്പോൾ തന്നെ കർത്താവിന് ചില പദ്ധതികളുണ്ട്. അറിയാവേ, എലിയാവേ, നീ ചൂരച്ചെടിയുടെ തണലിൽ കയറിയത് കൊണ്ടോ, നീ ഗുഹയ്ക്കകത്ത് കയറിയത് കൊണ്ടോ എൻ്റെ പ്ലാൻ ഞാൻ മാറ്റത്തില്ല, എൻ്റെ പദ്ധതികൾ ഞാൻ മാറ്റത്തില്ല. നീ പോകുന്ന വഴിയിൽ ആ പുതപ്പൊന്ന് ഏലീഷായുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തേരെ. അവൻ ചിലതിനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുക, അവൻ ചിലതിനെ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ മുകളിലേക്ക് ആ പുതപ്പിട്ടേരെന്ന് അവൻ ചിലത് ചെയ്തെടുക്കും. ആ യേഹുമാർ ചിലത് ചെയ്തെടുക്കും. സ്വർഗീയ അഭിഷേകം, സ്വർഗീയ പദ്ധതി നമ്മുടെ മുകളിൽ വരുന്നത് നാം കർത്താവിൻ്റെ പാദത്തിൽ നമ്മെ തന്നെ ഒരുക്കുമ്പോഴാ അടുത്ത അളവിൽ അത് വെളിപ്പെടുന്നത്. നാം നമ്മെ തന്നെ ഒന്ന് ഒരുക്കുമ്പം നമ്മൾ കയറിയ ഗുഹകൾ നമ്മൾ തന്നെ പൊളിക്കണമെന്നേ. ഒരു പ്രവാചകന്മാരും പൊളിക്കാൻ വരത്തില്ല. യേശു കർത്താവ് ലാസറിനെ, മരിച്ച ലാസറിനെ, നാട്ടം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ കെട്ടഴിക്കാൻ അവരോടാ പറഞ്ഞത്, ഈ രാത്രി ചിലത് പൊളിച്ചു കളയണോ? നമ്മൾ പണിത ഗുഹകൾ നമ്മൾ തന്നെ പൊളിക്കണമെന്ന്. മറ്റുള്ളവരുമായിട്ടുള്ള അസൂയക്കകത്തുള്ള ഗുഹയ്ക്കാണോ ഇരിക്കുന്നത്? പൊളിക്ക്, പൊളിച്ചുകളാതെ ദൈവസാന്നിധ്യം വ്യാപരിക്കാതെ വേണം. കയ്പിൻ്റെ ആത്മാവാണ് പൊളിച്ചുകള. ഈ രാത്രിയിൽ അത് പൊളിച്ച് നിന്നോട് കർത്താവിന് പറയാനുള്ള അരുളപ്പാട് നീ പ്രാപിക്ക. ഇന്ന് രാത്രി പൊളിയട്ടെ ചിലത്, ആത്മമണ്ഡലത്തിൽ ചിലത് പൊളിയട്ടെ. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? ചില ഗുഹകൾ പൊളിച്ചുകളോ? അല്പസമയം കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ഈ രാത്രി പൊളിയട്ടെ ചിലത്. പൊളിയട്ടെ, 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 പൊളിയട്ടെ. നിന്റെ മുകളിൽ വെളിപ്പെടാനുള്ള അഭിഷേകം വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. അത് ജ്വലിക്കട്ടെ, അത് ജ്വലിക്കട്ടെ. അന്യഭാഷകളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച്, ആത്മമണ്ഡലം തുറക്കപ്പെടുക. ഈ രാത്രി ചിലതിൻ്റെ മുകളിൽ തുറക്കപ്പെടുക. ശത്രു കൊണ്ടുവന്ന ഗുഹകൾ പൊളിയട്ടെ, ശത്രു കൊണ്ടുവന്ന ആലോചനകൾ പൊളിയട്ടെ, ശത്രു കൊണ്ടുവന്ന വാക്കുകൾ പൊളിയട്ടെ, ശത്രുവിൻ്റെ ദാരിദ്ര്യം പൊളിയട്ടെ, ശത്രുവിൻ്റെ കടഭാരം പൊളിയട്ടെ, ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളും പൊളിയട്ടെ. ഈ രാത്രി പൊളിക്ക്, പൊളിക്ക്, ആത്മശക്തിയിൽ അതിനെ പൊളിക്ക്. എലിയാവേ, എലീശായുടെ മുകളിലേക്ക് പുതപ്പിട്ടേര്. എലീശ ചിലത് ചെയ്യും. എലീശായുടെ മറുപടി എല്ലാം വ്യത്യസ്തമായിരുന്നു. അടുത്ത ഒരാളും കൂടെ ആയിരുന്നു യേഹു. യേഹുവിൻ്റെ മറുപടിയും വ്യത്യസ്തമായിരുന്നു എന്നേ. അടുത്തത് ഏലിയാവിനെ, എലീശായിനെ അഭിഷേകം ചെയ്ത് യേഹുവിനെ, എലീശായിനെ അഭിഷേകം ചെയ്ത് കർത്താവ് മാറ്റിവെച്ചിരുന്നു ചിലതിനോട് പകരം ചോദിക്കുവാൻ, ഇസബേലിനോട് പകരം ചോദിക്കുവാൻ. കർത്താവ് ഒരു സൈഡിൽ ചിലതിനെ മാറ്റിവെച്ചിരിക്കുക, മറ്റാരും കാണാതെ ചിലതിനെ കർത്താവ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളുണ്ട്, സ്വർഗീയ സാന്നിധ്യം നിന്റെ മേൽ തൊടുന്നുണ്ടോ? വെറുതെയല്ല, വെറുതെയല്ല, വെറുതെയല്ല. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നുണ്ടോ? വെറുതെയല്ല, വെറുതെയല്ല. പരിശുദ്ധാത്മാവ് ആരെങ്കിലും തൊടുന്നുണ്ടോ? വെറുതെയല്ലെന്നേ.
തമ്പുരാന്റെ സാന്നിധ്യം അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സ്വർഗമണ്ഡലങ്ങളെ സൃഷ്ടിച്ച സകലവും ഉളവാകട്ടെ എന്ന് പറഞ്ഞവന്റെ ആത്മാവ് നിന്നെ തൊടുന്നെങ്കിൽ വെറുതെയല്ല നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ പൊളിച്ചു കൊണ്ടുവരാനോ നീ കയറിക്കൂടിയ ചില 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 ഗുഹക്കകത്തുനിന്ന് നിരാത്രി വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലോകത്തിലെ ഒരു മനുഷ്യൻ ഒരിടത്ത് വെറുതെ പോകത്തില്ലെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മുകളിൽ കിടക്കുന്നത് അല്ല, അതിലുപരി ചിലതിനെ തൊടുന്നത്. നീ വെറുതെയാണെന്നോർത്തോ, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതുകൊണ്ട് ആ ക്ഷീണം മാറ്റാനല്ലെന്ന് തമ്പുരാൻ ഈ തലമുറയിൽ ചെയ്തെടുക്കുവാനുള്ള ചില പദ്ധതികൾ മാറിക്കിടക്കുമ്പോൾ ഈ രാത്രി തിരിച്ചറിഞ്ഞ് പ്രാപിക്കുക. നിരാത്രി ആത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ് ചിലതിന്റെ മുകളിൽ വീഴട്ടെ. ശത്രുവിന്റെ ആലോചനകൾ, ശത്രുവിന്റെ പദ്ധതികൾ, അവന്റെ ഇൻഫ്ലുവൻസുകൾ ഈ രാത്രി കൊണ്ട് പൊളിയുക. ദുഷ്ട ശക്തികളെ മാറിപ്പോ. ഏലിയാവിന്റെ അഭിഷേകത്തോടുകൂടെ ഞാൻ ചിലപ്പം ചെയ്യാറുള്ള ഒരു കാര്യമോ, പാസങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമോ, ചില വീട്ടിൽ എവിടെയെങ്കിലും പോയാൽ ഞാനോട് ചെന്ന് പറയും, കർത്താവേ ഞാൻ അങ്ങയുടെ ദാസനാ, എൻ്റെ മേലിൽ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ദുഷ്ടപിശാചുക്കൾ ഈ വീട്ടിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നിടം വരെ അനങ്ങിയേക്കരുത്. അത് സകലവും മാറി നിന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ മുകളിൽ വ്യാപരിക്കുന്ന അഭിഷേകം ചിലതിനെ പൊളിച്ചു കളയുന്നതാണെന്നേ. നിന്റെ അയൽവക്കത്തുള്ളവൻ ഏതൊക്കെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും പദ്ധതികളും ഒരുക്കിയാലും നാം സേവിക്കുന്ന ദൈവം വലിയ ദൈവമാ. രാത്രിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി. എലിയാവിനോട് കർത്താവ് പറയുന്ന ഒരു ഭാഗം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. കർത്താവിൻ്റെ അകത്ത് കിടക്കുന്ന തീഷ്ണത ഭയങ്കരമാണ്. എലിയാവിൻ്റെ മുമ്പിൽ തീയായിട്ടൊന്ന് വെളിപ്പെട്ടു. അടുത്തത് എലിയാവിൻ്റെ മുമ്പിൽ പാറകളെ കീറിക്കളയുന്ന കാറ്റ് പോലെ വെളിപ്പെട്ടു. കർത്താവ് അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ആ ശക്തിയിൽ, ആ മഹത്വത്തിലൊന്ന് വെളിപ്പെട്ടിട്ട് തന്നെത്താൻ അടക്കി ഏലിയാവിനോട് പറയുന്ന മറുപടി, നീ പോകുന്ന വഴിയിൽ നീ ചിലതിനെ കാണും, അവനെ അഭിഷേകം ചെയ്തേക്കണം. ആ അസായലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏഹു കൊല്ലും. കർത്താവിൻ്റെ അകത്ത് കിടക്കുന്ന ആ തീഷ്ണത, വൈരാഗ്യം, കർത്താവ് പറയുക, എൻ്റെ ജനത്തെ തൊട്ടവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന്, അസായലിൻ്റെ വാളിന് കെട്ടുന്നവനെ ഏഹു കൊല്ലും, ഏഹുവിൻ്റെ വാളിന് തെറ്റുന്നവനെ ഏലിശ കൊല്ലും. രാത്രി കർത്താവിന്റെ ഹൃദയം മനസ്സിലാക്കുന്നേ, നീ പുറത്തു വരാനാ ചില തീയ്, നീ പുറത്തു വരാനാ ചില കാറ്റ്, നീ പുറത്തു വരാനാ ചില ഭൂകമ്പം. കർത്താവ് തന്നെത്താൻ അങ്ങോട്ട് ഒതുക്കി പിടിച്ച് ആ പർവ്വതത്തിൽ തന്നെയാ തീയായിട്ട് വെളിപ്പെട്ടെ. പക്ഷെ ഇന്ന് തീക്കകത്ത് കർത്താവ് വന്നില്ല, പക്ഷെ തന്നെത്താൻ കർത്താവ് ഒതുക്കി പിടിച്ചിട്ട് കർത്താവ് പറയുക, ഏലിയാവിനോട് പറയുക, അസായേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏഹു കൊല്ലും, ഏഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലിശ കൊല്ലും. കർത്താവിൻ്റെ ഹൃദയത്തെ കിടക്കുക, ജനത്തെ തൊട്ടവനെ, എൻ്റെ വാക്തത്വമുള്ള ജനത്തെ തൊട്ട ഏതെങ്കിലും ഇസബേലുമാരും ആഹാബുമാരും ഏതെങ്കിലും ഗവൺമെൻ്റ് ഉണ്ടോ? വരുന്നുണ്ട്, അടുത്ത തലമുറ വരുന്നുണ്ട്. ദൈവം മറക്കത്തില്ല. രാത്രി പ്രാപിക്കുന്നവർ പ്രാപിച്ചോ? ഈ രാത്രി സ്വർഗീയ അഭിഷേകത്തിന്റെ ശക്തി, സ്വർഗീയ അധികാരത്തിന്റെ ശക്തി, സ്വർഗീയ മഹത്വം, അഗ്നിയുടെ അഭിഷേകം ചിലതിൻ്റെ മുകളിൽ ഇറങ്ങപ്പെടട്ടെ.
നിരാത്രിയിൽ ഈ തലമുറയിൽ കർത്താവിൻ്റെ അഗ്നിയുടെ അഭിഷേകം നമ്മുടെ മുകളിലേക്ക് പതിയാൻ പോകുക. ഇസ്രായേലിനെ നടത്തിയ ആ അഗ്നി മേഘസ്തംഭം ഒരു കൂട്ടമായി വലിയൊരു തീയായിട്ട് നടത്തിക്കൊണ്ട് പോയത് ഇന്ന് രാത്രി ഓരോരുത്തരുടെ മേൽ പതിയാൻ പോകുക. അഗ്നി ജ്വാല പോലെ ദൈവത്തിന് പറയാനുള്ളത് ഈ നാളുകളിൽ നിന്നോടൊരു അരുളപ്പാട് പറയാനാ. നിന്റെ നാവിനെ കർത്താവ് തൊടുവാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി പ്രാപിക്കുന്നത് പ്രാപിച്ചേ, ഈ രാത്രി പ്രാപിക്കുന്നത് പ്രാപിച്ചേ. അടുത്ത അളവിൽ അഭിഷേകത്തിന്റെ പകർച്ചയല്ല, നിന്റെ അകത്ത് കർത്താവിട്ട അഭിഷേകത്തെ ജ്വലിപ്പിക്കുക. ഈ രാത്രിയിൽ അഭിഷേകത്തിന്റെ പുതപ്പ്, നിരാത്രിയിൽ പതിയുന്ന സാന്നിധ്യം. ഏ, നിരാത്രി നാം എവിടെ പോയാലും ഒരിക്കൽ പതിഞ്ഞോ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. നിന്റെ മേൽ പതിഞ്ഞോ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ആഗ്രഹമുള്ളവർ പ്രാപിച്ചാൽ മതിയെന്ന്, നീ ചെങ്കടലിന് മുന്നേ പോയാലും അത് മാറത്തില്ലെന്ന്. പറവോൻ വരുമ്പോൾ ഈ തീ അല്പം മങ്ങി മങ്ങി കത്തത്തില്ലെന്ന്, അത് ജ്വലിച്ചു കത്തും. ആ, ഇത് അഭിഷേകത്തിന്റെ പ്രത്യേകത ഇതാ. പ്രതികൂലങ്ങൾ വരുമ്പോൾ, രാജാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ ഈ അഭിഷേകം ജ്വലിക്കപ്പെടുകയോ ഈ അഭിഷേകം ജ്വലിച്ചു കത്തുകയോ. ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ അഭിഷേകം ചിലതിന് മേൽ തൊടപ്പെടട്ടെ, ചിലതിൻ്റെ മേൽ പൊതിയപ്പെടട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ എല്ലാവരുടെയും മുകളിലേക്ക് വ്യാപരിക്കുവാനുള്ള അഭിഷേകം ഇതിൻ്റെ മുകളിൽ കിടപ്പുണ്ടെന്ന്. ഒറ്റ ഹൃദയത്തോടെ, ഒറ്റ ആഗ്രഹത്തോടെ 120 പേർ ഒന്നിച്ചിരുന്നപ്പോൾ അവർക്ക് വേണ്ടിയതുപോലെ ആ ശക്തി വന്ന് പതിഞ്ഞതുപോലെ ഈ തലമുറയ്ക്ക് വേണ്ടിയത്, ഈ രാത്രി നിനക്ക് ആഗ്രഹമുണ്ടോ? ഈ രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതല്ല കർത്താവ് നോക്കുന്നത്, നിനക്ക് അഭിഷേകത്തോട് ആഗ്രഹമുണ്ടോ? നിന്റെ മേൽ അത് പതിഞ്ഞിരിക്കും, അത് പതിഞ്ഞിരിക്കും. ലോർഡ്, 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 പ്രതികൂലങ്ങളെ വഴിമാറ്റുക, പ്രശ്നങ്ങളെ വഴിമാറ്റുക. നിരാത്രി സ്വർഗീയ അധികാരത്തിൻ്റെ ശക്തി. നിരാത്രിയിൽ അടുത്ത അല്പനിമിഷം കൂടി നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. നിരാത്രി നാം കയറിക്കൂടിയ ഗുഹകൾ എവിടെയാ? അതിനെ പൊളിക്കുക, അതിനെ പൊളിക്കുന്നേ. ഇന്ന് രാത്രി നമ്മുടെ മുകളിൽ അടുത്ത അഭിഷേകത്തിൻ്റെ നിറവിനിയും വരണ്ട. ഒരിക്കൽ നിന്നെ നിറച്ചതാ കർത്താവ്, നീ ചില കയറിക്കൂടിയ ഗുഹകളെ പൊളിച്ചു കളഞ്ഞാൽ മതി. ചിലതിനെ കയറ്റിക്കൂട്ടിയ ഗുഹകൾ, അഭിഷേകത്തിൻ്റെ വിളിയുള്ള നിന്നെ ഗുഹയ്ക്കകത്ത് കയറുവാൻ ഏതൊക്കെ ഇസബേലുമാർ എഴുന്നേറ്റാലും, ആ ഏതൊക്കെ ശക്തികൾ എഴുന്നേറ്റാലും ഈ രാത്രി വിളിച്ചു പറ, ഞാൻ നോക്കുന്നതും ഞാൻ കേൾക്കുന്നതും ഇസബേലുമാരുടെ വാക്കുകളല്ല, ഞാൻ കേൾക്കുന്നത് ഉയരത്തിലെ ഒരു ശബ്ദമുണ്ട്, ഉയരത്തിലെ ഒരു ശബ്ദമുണ്ട്. നിരാത്രിയിൽ പതിയുന്ന അഭിഷേകം, നിരാത്രി നിന്റെ മേൽ നിറയുന്ന അഭിഷേകം, ആത്മാവ് നിന്റെ നാവിൻ്റെ മേൽ ചില തരുന്നുണ്ടോ? ഈ രാത്രി മുതൽ നീ അത് ഉച്ചരിക്ക്, അത് പറ. അത് പറഞ്ഞാൽ അടുത്തത് കർത്താവ് നിന്റെ മേൽ തരും. അത് പറയാത്തവൻ്റെ മേൽ തരത്തില്ലെന്ന്. ഒന്നാമത്തെ പടി തുടങ്ങുന്നവൻ്റെ മേൽ അടുത്ത തരും, അടുത്ത തരും. നീ പറഞ്ഞു തുടങ്ങിക്കേ, നീ പറഞ്ഞു തുടങ്ങിക്കേ, നീ ഒന്ന് പറഞ്ഞു തുടങ്ങിക്കേ. ഈ തലമുറയിൽ ചിലതിനെ എടുത്തു കളയുവാൻ കസേര ഉൾപ്പെടെ എറിഞ്ഞു കളയാൻ, കൊട്ടാരത്തിൻ്റെ മുകളിൽ എറിഞ്ഞു കളയാൻ, ദൈവജനത്തെ തൊടാൻ വരുന്ന ചില ആഹാബുമാരോട് പറയാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട അടുത്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. നാബോത്തിനെ കൊല്ലുവാൻ വേണ്ടി ഇസബേൽ പ്ലാൻ ചെയ്തു. ഇസബേൽ പ്ലാൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ കർത്താവ് അവിടേക്ക് വേണ്ടി എലീഷാവിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. ഇസബേലെ, നീ എഴുന്നേക്കും ഓർത്തോണം, അപ്പുറത്തൊരുത്തനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്.
ചെയ്തു കഴിഞ്ഞിരിക്കുക. 19 അധ്യായത്തിൽ കർത്താവ് ചിലതിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞിരിക്കുക. 21 അധ്യായത്തിൽ ഏലി എലി ഇസബേലെ നീ നാബോത്തിനെതിരെ എഴുന്നേൽപ്പിച്ചാലും കർത്താവ് ചിലത് എഴുതി വച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കും, അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. നാം ദൈവത്തിൻ്റെ മക്കളാ, നാം ദൈവത്തിൻ്റെ സഭയാ. ഈ രാത്രിയിൽ ദേശത്ത് വ്യാപരിക്കുന്ന അന്യായ വ്യാപാരങ്ങൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് ചിലതിനെ മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവ് ചിലതിനെ മാറ്റിവെച്ചിരിക്കുക. ഈ രാത്രിയിലെ അഭിഷേകം ചിലതിൻ്റെ മുകളിലേക്ക് വരിക, ചിലതിൻ്റെ മുകളിലേക്ക് വരിക. ഈ രാത്രി ചിലതിനെ പൊളിച്ചു കളഞ്ഞാട്ടെ. അല്പസമയം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ അടിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. ആ ആ നീ ഗുഹയുടെ പുറത്തു വന്നാൽ, നീ ഗുഹയുടെ പുറത്തു വന്നാൽ കർത്താവിന് നിന്നോട് പറയാനൊരു ആലോചന ഉണ്ടെന്ന്. ഈ രാത്രിയിൽ സ്വർഗീയ അഭിഷേകത്തിൻ്റെ ശക്തി ചിലതിനെ കർത്താവ് തൊടുകയാണെന്ന്. നീ ഗുഹയ്ക്ക് ഗുഹയ്ക്കപ്പുറത്ത് വന്നാൽ, നീ ഗുഹയുടെ വെളിയിൽ വന്ന് നിന്നാൽ ഈ രാത്രി നിന്നോട് പറയാൻ ഒരു ദൂതുണ്ടെന്ന്, ദൂതുണ്ടെന്ന്. കണ്ണുകളെ അടയ്ക്കാമല്ലോ. ഈ രാത്രി പ്രാപിക്കുന്നവർ പ്രാപിച്ചാട്ടെ. കർത്താവ് ചില ആലോചനയുമായി ഈ നാളുകളിൽ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. മാറാതേ ലിയ ശിഖാലാരാരാരാര ലേരാ ബാരാ ശിഖാലാരാദാല ലേരാ ദാലാലാല അല്പസമയം കരങ്ങളെ അടിച്ചു, വായികളെ തുറന്നു, വായികളെ തുറന്നു. ചില ഗുഹകൾ പൊളിയട്ടെ, ചില ഗുഹകൾ പൊളിയട്ടെ. ചില ചൂരച്ചെടികളെ വെട്ടിക്കള, വെട്ടിക്കള. അത് നിന്നാൽ നാളെയും ആ തണല് പ്രതീക്ഷിക്കും. വെട്ടിക്കള, വെട്ടിക്കള, വെട്ടിക്കള. ഈ രാത്രിയിൽ നീ പുറത്തു വാ, നീ പുറത്തു വാ, നീ പുറത്തു വാ. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ള ദൂതിത പുറത്തുവ, 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 പുറത്തുവ. ഏ വിളിയുള്ളതിനകത്തുണ്ടെന്ന്, വിളിയുള്ളതിനകത്തുണ്ടെന്ന്. പുറത്തുവ, 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 പുറത്തുവ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുക. ഈ ഇത്രയും 21 തീ വന്നത് എന്തിനാ? നിന്നെ സൂയിപ്പിച്ചിരുത്താനാണോ? അല്ലെന്ന്, നീ പുറത്തു വരാനാണെന്ന്, കർത്താവിന് ചിലത് ചെയ്തെടുക്കാനുണ്ടെന്ന്. നീ കൈ മടിക്കാതെ അടങ്ങിയിരിക്കുക. നീ പുറത്തുവ, പുറത്തുവ, നീ പുറത്തുവ, നീ പുറത്തുവ. 21 തമ്പുരാൻ തീ പകർന്നത്, തമ്പുരാൻ അഭിഷേകം പകർന്നത്, തമ്പുരാന്റെ കാറ്റടിച്ചത്, പുറത്തുവ. നീ രാത്രിയിൽ എഴുന്നേൽക്കുന്നവർ എഴുന്നേറ്റോ. ഈ രാത്രിയിൽ എഴുന്നേൽക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ കഴിയുന്നവർ ദൈവസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നോ. ഈ രാത്രിയിൽ ചിലത് പുറത്തു വന്നേ പറ്റൂ. 21 കഴിഞ്ഞിട്ട് അടുത്ത ഒരു 21 കൂടെ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടാന്ന്. ഇന്ന് രാത്രി ചിലത് പൊളിച്ചു കളയാൻ മനസ്സുണ്ടോ? ഈ രാത്രി ചിലത് പൊളിച്ചു കളയാൻ മനസ്സുണ്ടോ? ഈ രാത്രി പിശാചിനോട് വിളിച്ചു പറ, പിശാചേ ആ ചൂരച്ചെടി ഞാൻ വെട്ടുക, ആ ചൂരച്ചെടി ഞാൻ വെട്ടുക. നാളെയും തണൽ കാണുമ്പോൾ കേറിയിരിക്കാനുള്ളതല്ലെന്ന്, അല്ലെന്ന്. കർത്താവിന്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ചിലതിനെ എന്നേക്കോ മാറ്റുക. ഏലീഷ ചെയ്തതാ, പോയി കാളയെ കണ്ടിച്ചു, കണ്ടിച്ചു. ഏ നാളെ വരുമ്പോൾ ഇനിയും ആ ഹൃദയത്തിൽ തോന്നരുത്. ആ ഈ രാത്രി പൊളിക്കുന്നവർ പൊളിക്ക്, പൊളിക്കുന്നവർ പൊളിക്ക്. ശാല ബാബ
ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടമുണ്ട് ഐലൻഡ് എക്സ്പ്രസിന്. അവിടെ ചെന്നിട്ട് ഗുഹയ്ക്കകത്ത് കയറല്, ഗുഹയ്ക്കകത്ത് കയറല്. നീ ഇവിടുന്ന് 21 ദിവസം കഴിയുമ്പോൾ പൊളിക്ക് 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 കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറഞ്ഞ ഒരു ആലോചന ഇപ്രകാരമാണ്. ഒരു ഉച്ചക്കത്തെ സെക്ഷൻ എടുക്കുമ്പോൾ കർത്താവിനോട് പറയാ, ചിലര് നിറയാൻ വേണ്ടി സഭയ്ക്കകത്ത് വന്നവർ നിറയും, നിറഞ്ഞങ്ങോട്ട് കഴിയുമ്പോൾ വെളിയിലോട്ട് ചെല്ലുമ്പോൾ ചിലത് നോക്കിയിരിക്കുക, അവര് നിറഞ്ഞോണ്ടിങ്ങി വരട്ടെന്നേ, ആ ഗേറ്റിനപ്പുറം അവർ ഇറങ്ങത്തില്ലെന്നേ. ഇന്ന് രാത്രി ചിലത് വിളിച്ചു പറ, എന്റെ അകത്ത് ശത്രുവിനൊന്നും ക്ലെയിം ചെയ്യാത്തതുപോലെ നിന്റെ പദ്ധതികളെ പൊളിക്കുന്ന ഇനിയും ആ ചിന്ത വരത്തില്ല, ഇനിയും അത് വരത്തില്ല എന്ന് പറയുന്നവർ ഇതിനകത്തുണ്ടോ? നിന്നെ നിറയ്ക്കാൻ സ്വർഗം റെഡിയാ, സ്വർഗം റെഡിയാ. ഇന്ന് രാത്രിയിൽ അഭിഷേകത്തിൽ നിറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? ഇന്ന് രാത്രി നീ അഭിഷേകത്തിൽ നിറയ. നിന്റെ മേൽ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ഒരു വാക്കാണോ നിന്റെ മേൽ തരുന്നത്, അത് നീ പറ. അടുത്തത് തരും. ഒന്നാമത്തത് ചെയ്യാത്തതിനോട് രണ്ടാമത്തെ തരത്തില്ല, തരത്തില്ല. നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നു. നിന്റെ ശരീരം നീ തുറക്ക്, നിന്റെ ഹൃദയം നീ തുറക്ക്. പ്രാപിക്ക്, പ്രാപിക്ക്, പ്രാപിക്ക്. രാംബാല ശിയാല റികാലബ ശിതാലാര റികാനാല ലേരേദയ ലേ. ആത്മാവിനകത്ത് ചലിക്കുന്നുവെന്ന്, പരിശുദ്ധാത്മാവിനകത്ത് ചലിക്കുന്നുവെന്ന്, പരിശുദ്ധാത്മാവിനകത്ത് ചലിക്കുന്നുവെന്ന്, ചലിക്കുന്നുവെന്ന്, ചലിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വെളിപ്പാട്, ഏകദേശം 3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് തന്നൊരു വെളിപ്പാട്. കർത്താവ് ഈ ആത്മസാന്നിധ്യം ഇവിടെ നടക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച പ്രകാരമായിരുന്നു. സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാണുക, ഒരു നദി ഭൂമിയിലേക്ക് ഒഴുകുന്നു. ആ നദിയിലെ വെള്ളത്തിൻ്റെ തിളക്കം എനിക്ക് പറയാൻ വിവരിക്കുവാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാ ഞാൻ കാണുന്ന ഒരു കാഴ്ച പ്രകാരമാ ചില ലോറികൾ കൊണ്ടുപോയി അതിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തി, ലോറിക്കകത്ത് ആ വെള്ളം പിടിക്കുക, ആ വെള്ളം പിടിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് വിടുക, ഓരോ സ്ഥലങ്ങളിലേക്ക് വിട്ട് ആ വെള്ളം ഏതെങ്കിലും മരുഭൂമിയിൽ വീണാൽ അത് മലർവാടിയാകുന്നത്, അവിടെ ജീവൻ വ്യാപരിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളുകളിൽ എന്നെ കാണിച്ചത്. ഈ രാത്രി ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടു നടക്കാൻ കഴിയുന്നവരുണ്ടോ? ഏ, ആത്മാവിന്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കാൻ കഴിയുന്ന ചില കാരിയേഴ്സിനെ ദൈവത്തിന് വേണം, വേണം. ഈ ആത്മാവിന്റെ വെള്ളം ഏതെങ്കിലും ഭൂമിയിൽ വീണാൽ തകർന്നെന്ന് പറയുന്ന ഭൂമിയിൽ ദൈവിക ജീവൻ വ്യാപരിക്കും, ദൈവിക ജീവൻ വ്യാപരിക്കും. ഓ ഓ ഓ പരിശുദ്ധ ആത്മാവേ, ഇന്ന് നമ്മൾ ചിലരിരിക്കുന്നത് ചൂരച്ചെടിയുടെ വനത്തിലകത്താകാം. വെട്ട, 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 വെട്ടതിനെ വെട്ട്. ചൂരച്ചെടിയുടെ കൂട്ടത്തിനകത്തായിരിക്കാം ഇരിക്കുന്നത്. വെട്ട്, 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 വെട്ട്. വെളിവാ, നീ പുറത്തു വാ. അല്പസമയം ചേർന്ന് കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഈ രാത്രി ചിലത് പൊളിയട്ടെ, പൊളിയട്ടെ. ഈ രാത്രി ചിലത് പൊളിയുന്ന രാത്രിയാകട്ടെ. ചില ഗുഹകൾ പൊളിച്ചുകളാ, പൊളിച്ചുകളാ. മനുഷ്യന്റെ വാക്കിന് മുമ്പിൽ കയറിപ്പോയ ചില ഗുഹകളെ പൊളിച്ചുകളാ.
ദാനകരത്തനമാന വിഘനമനാഥ ഹസ്തലനാഥ ശീതല ദാനക ദേനകരന്തോ നേരകരന്തനദാനികരാധ ചൂടം പാന ശൈലം പാന ഉണർവിന്റെ മഴ പെയ്യട്ടെ ഉണർവിന്റെ മഴ പെയ്യട്ടെ പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യട്ടെ ആത്മാവിന്റെ കാറ്റുകൾ അതിനെ കൊണ്ടുവരട്ടെ ഈ രാത്രി പ്രാപിക്കുന്നവർ പ്രാപിക്കുക ഇത് നമ്മുടെ ദൈവത്തിന്റെ സമയമാ ഇത് പരിശുദ്ധാത്മാവിന്റെ ശീസണ ഓ ആ നാമത്തെ ഉയർത്തിക്കേ മിന്നൽ പിണരുകൾ വീശും പിന്മാറിയേ ഉണരുവൻ ഉണരുകയാ ജനകോടികൾ ഓ ഉണരുകയാ ജനകോടികൾ ഓ ദുശക്തികൾ അത്ഭുതമേശുവിൻ നാമം ഈ രാത്രി പൊളിയട്ടെ ശൈതന്മാർ
വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. ചില ചില ഗുഹകൾക്കകത്തുനിന്ന് ചിലരെ ഇന്ന് ദൈവം പുറത്താക്കിയിരിക്കുകയാണ്.
I believe that depression de guha irikkum, you know, egaandathayude guha irikkum, irulinte guha irikkum, mattullavar pidichu odukki vecha parishramichathayirikkum, illengil nammal thanne odi kayari chennathayirikkum enna paladin thagathunum viral chundi porathedukkuna oru rathriyagiyal njan kathavine stuthikkukayanu yeshuvinte naamathil athu deivam cheythedutathinal. Thank you Lord, thank you Lord. Angada dasane adinai abhishekam cheytham enna njangal naduvil nirthiyathinal stotram. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ആലോചന ഇതാണ്, മൂന്ന് ഏരിയാസിൽ ഒരു വളർച്ചയും ഒരു ഉയർച്ചയും ഒരു മുന്നേറ്റവും ദൈവം തരുവാൻ പോകുകയാണ്. ഒന്ന്, ഒരു മുന്നേറ്റം. മുന്നേറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നരിയാണിയോളം വെള്ളം, അത് കഴിയുമ്പോൾ മുട്ടറ്റം, അത് കഴിയുമ്പോൾ അരയോളം വെള്ളമായി, പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഓരോ സീസണിൽ അളന്ന് 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 കൈക്ക് പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ചില മുന്നേറ്റങ്ങൾ ദൈവം ചിലർക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രണ്ട്, വളർച്ച. വളർച്ച എന്ന് പറയുമ്പോൾ ഈ മുന്നേറ്റത്തേക്കാൾ ഉപരി ഒരു വ്യത്യാസമുണ്ട്. ഇന്നലെ എൻ്റെ മുട്ടറ്റമുള്ള വെള്ളം ഞാൻ വളർന്നു കഴിയുമ്പോൾ പിന്നെ എൻ്റെ മുട്ടറ്റമില്ല, അതിനേക്കാൾ കുറച്ചേ ഉള്ളൂ വെള്ളം. കാര്യം എന്താ? വളർന്നു കഴിഞ്ഞു. ഇന്നലത്തെ അനുഭവങ്ങൾ ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ വരണമെങ്കിൽ അല്പം കൂടെ മുൻപിലോട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. കാര്യം ഇന്നലെ ഞാൻ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാഞ്ഞ വെള്ളത്തിൽ ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. 2011 ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയേ ഉള്ളായിരുന്നു. ഇന്ന് ആ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അവർ ഇത്രയുമായി കഴിഞ്ഞു. അന്ന് അരയോളമുള്ളത് ഇന്ന് അവർക്ക് മുട്ടോളമേ ഉള്ളൂ. അന്ന് കിഡ്സ് സ്പ്ലാഷ് പൂളിൽ കളിക്കുമ്പോൾ ഇന്ന് അവിടെ ഇറങ്ങിയാൽ മുട്ട് പോലും നനയത്തില്ല. കാര്യം വളർന്നു കഴിഞ്ഞു. ചിലരുടെ പറയട്ടെ, ചിലരെ ദൈവം അടുത്ത ചില സീസണുകളിൽ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരാൾക്ക് മുട്ടറ്റം വെള്ളമുള്ളതായി നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മൾക്കത് നരിയാണിയോളം മാത്രമുള്ള കാര്യം. ഇതിൻ്റെ അകത്തെ ചില സ്പിരിച്വൽ ജയൻസിനെ എൻ്റെ ദൈവം ഇന്ന് രാത്രി ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയ വലിപ്പവും വലിയ വലിയ സൈസുള്ള ചില ആത്മീയ മനുഷ്യരെ ഇതിനകത്തും ദൈവം ഏൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേസമയം മൂന്നാമത്തെ ഒരു അനുഭവത്തിലേക്ക്, എത്ര വളർന്നാലും എത്താൻ കഴിയാത്ത ചില ഉയരങ്ങളിലേക്ക് ദൈവം ചിലരെ ഉയർത്തുവാൻ പോകുകയാണ്. യെസ് ലോർഡ്, യെസ് ലോർഡ്. ഈ മൂന്ന് അനുഭവങ്ങളും ദൈവം നമ്മുടെ വഴിയിൽ അഴിച്ചു വിടുവാൻ. ഒന്ന്, ശുശ്രൂഷയിൽ അങ്ങനെ മൂന്ന് അളവുകൾ ദൈവം പകരുവാൻ പോകുകയാണ്. രണ്ട്, ഫൈനാൻസസിൽ ദൈവം അങ്ങനെ ഒരു അളവ് പകരുവാൻ പോകുകയാണ്. മൂന്ന്, യാത്രകളിൽ ദൈവം അങ്ങനെ ഒരു അളവ് പകരുവാൻ പോകുകയാണ്. എല്ലാ കരങ്ങളും ഒരു നിമിഷം ഉയരട്ടെ. കർത്താവെ, എന്ന് വാഗ്ദത്തം പോലെ ആത്മാവിൻ്റെ നിയോഗത്തിൽ, ആത്മാവിൻ്റെ നടത്തിപ്പിൽ ഞങ്ങൾ ഈ മൂന്ന് അളവുകളിൽ, ഈ മൂന്ന് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഒരു വ്യത്യാസത്തിനായി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം, എനിക്കൊരു ഉയർച്ച വേണം, എനിക്കൊരു വളർച്ച വേണം. പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം, എനിക്കൊരു വളർച്ച വേണം, എനിക്കൊരു ഉയർച്ച വേണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം വേണം, എനിക്കൊരു ഉയർച്ച വേണം, എനിക്കൊരു വളർച്ച വേണം. അത് ആത്മീയ ജീവിതത്തിൽ ആവശ്യമാണ് കർത്താവേ, അത് ഭൗതിക ജീവിതത്തിൽ ആവശ്യമാണ്, അത് ശുശ്രൂഷയിൽ ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എന്ന് സഭയായി നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സഭയായി ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. കർത്താവി, അതിൻ്റെ ആഴങ്ങൾ കർത്താവി ദിവസങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിൽ മറക്കണം. സമാധാന തുടങ്ങുന്ന ജനത്തെ പറഞ്ഞയച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്ത അനൗൺസ്മെന്റിന് ശേഷം നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം. എല്ലാവരും ഒരു 5 മിനിറ്റ് ഇരിക്കണം. 5 മിനിറ്റ് എടുക്കത്തുള്ളൂ, 5 മിനിറ്റ് താഴെ എടുക്കത്തുള്ളൂ. നാളെ പകൽ എന്തൊക്കെയോ ഇവിടെ നടക്കുമെന്ന് എനിക്കറിയാം. എന്താ വന്ന് എനിക്ക് തന്നെ വ്യക്തമായ ഒരു രൂപമില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ചർച്ചിൻ്റെ ഉണർവിൻ്റെ ആരംഭം തുടങ്ങുമ്പോൾ, ആദ്യത്തെ ഉണർവ് തുടങ്ങുമ്പോൾ ഒരിക്കൽ ദൈവാത്മാവിനോട് പറഞ്ഞു, വരുന്ന ആഴ്ചയിൽ ചൊവ്വാഴ്ച വൈകിട്ട് ജനത്തിന് കൊടുക്കാൻ ഒരു പ്രത്യേക ആലോചനയുണ്ട്. പോരാൻ ആളുകളോട് പറയാം, 22 പേരെ ഉള്ളൂ. നടന്ന ഓരോ മീറ്റിങ്ങിലും ഞാൻ അനൗൺസ് ചെയ്തു, വരുന്ന ചൊവ്വാഴ്ച വൈകിട്ട് ഏതാണ്ട് ഒരു ആലോചനയുണ്ട്. ഞാനിന്ന് ജോലി ചെയ്യുന്നുണ്ട്, എന്നാ ആലോചന എന്നറിയാൻ വയ്യ. ചൊവ്വാഴ്ച 4 മണി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഒരു ആലോചന തന്നു, അതെന്ന് രാത്രി പറഞ്ഞു. നാളെ പകൽ ഇവിടെ എന്തൊക്കെയോ നടക്കുമെന്ന് എനിക്കറിയാം. എന്തോ അതെനിക്കറിയാൻ വയ്യ. ഇതുവരെ അതെനിക്ക് വെളിപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ വെളിപ്പെടുത്തിയാൽ പിശാചി തടയും, അതുകൊണ്ടായിരിക്കും. പ്രതീക്ഷയോടെ പോരെ. നാളെ രാവിലെ കർത്താവ് ചെയ്യട്ടെ. ആരെയും കർത്താവ് വഴിയിൽ തടയാതിരിക്കാൻ പ്രാർത്ഥിക്കാം. എനിക്കിത്രേ അറിയാം, ദൈവം ചെയ്യും, ചെയ്യും, ചെയ്യും. ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച കാണും. എന്തൊക്കെയോ നാളെ നടക്കും.
അതുകൊണ്ട് രാവിലത്തെ ബൈബിൾ ക്ലാസ് ആസ് യൂഷ്വൽ, പക്ഷേ എല്ലാവരും അറ്റൻഡ് ചെയ്താൽ കൊള്ളാം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും ആ ബൈബിൾ ക്ലാസ്. ഞാൻ ഇന്ന് രാത്രി പോയിരുന്നു പ്രിപ്പയർ ചെയ്യാൻ പോവാ, പക്ഷേ പലപ്പോഴും തകരാറ് അങ്ങോട്ട് ചെല്ലുമ്പം ജഡം പറയും, ചുമ്മാടെ വയസ്സായി കിടന്നോളാൻ പറയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിത്ത് ഓൾ ദാറ്റ് നാളത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ എൻ്റെ അകത്തൊരു ആശയമുണ്ട്. നാളത്തെ രാവിലത്തെ ബൈബിൾ ക്ലാസ്സിൽ അത് കാണും. 8:30 മുതൽ ആരംഭിക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ ഇറ്റ് വിൽ ബി വെരി സീരിയസ്. ആരുടെയും മുഖം നോക്കാതെ അവരേറിയ അകർത്താവ് പറഞ്ഞു, വാള് ബി വെരി ഷാർപ്പ്. ആരുടെയും മുഖം നോക്കാതെ അതിൻ്റെ ഷാർപ്പ്നെസ്സിൽ പറ, കാരണം ഒരു വിഭാഗം ആളുകളെ പൊക്കി എടുക്കാൻ പോവാതെ. 10 അത് കാണും. 10:50 നിൽക്കും, 10:50 സ്നാനത്തിന് പോകും. സ്നാനം കഴിഞ്ഞ് ഏറെക്കുറെ 10:30 വരും. 10:30, 10:30 ആസ് യൂഷ്വൽ. ചില നേരത്തെ തുടങ്ങിയാലും ഒന്ന് ഞാൻ ഓർത്തു, എനിക്ക് തന്നെ അറിയാം ഊക്കിയില്ലെന്നതുകൊണ്ട് 10:30 ആ തുടങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ പോലെയാണ് വയസ്സരാ. 10 വയസ്സായി, ഇപ്പം എന്തോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നേരത്തിന് എഴുന്നേക്കലും. അതുകൊണ്ട് 10:30 തുടങ്ങാനൊക്കത്തുള്ളൂ. തുടങ്ങിയാൽ നാളെ രണ്ട് പേര് രാവിലത്തെ സെഷനിൽ എടുക്കും സമയം, പക്ഷേ അത് റിയലി സീരിയസ് ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ 2 പോവും, ചിലപ്പോൾ 1:30 നിൽക്കും, ചിലപ്പോൾ 2:30 പോവും. എത്രനെങ്കിലും നിൽക്കട്ടെ, അതുവരത്തേക്ക് ദയവായി കരുതി വരിക. നാളെ വൈകിട്ടും 1 or 2 പേരെടുക്കും. നാളത്തെ മെയിൻ സെക്ഷൻ ഞാനായിരിക്കും എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ചർച്ചയായിരിക്കും എടുക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, പലരും എൻ്റെ കൂടെ കാണും, ചേർന്നായിരിക്കും പോകുന്നത്. അതൊക്കെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് രാത്രി പിരിയാം. നാളെ രാവിലെ സ്തോത്ര കാഴ്ചയുണ്ട്, ഇതിനിടയ്ക്ക് സ്തോത്ര കാഴ്ച ഉണ്ടായിരിക്കും. നടന്ന് പിരിക്കാൻ നേരം കിട്ടിയില്ല, ബോക്സിനകത്ത് ഇട്ടേച്ച് പോകാൻ പറയും, അല്ല പിരിച്ചെടുക്കാൻ നേരം കിട്ടും, അത്രയും നേരം നമ്മളൊരു പാട്ട് പാടുകയും എടുക്കും. അഭിഷേകത്തിൻ്റെ പല പടികൾ നാളെ കാണും. ദയവായി പ്രതീക്ഷയോടെ വരുവാൻ വീണ്ടും ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. കർത്താവ് ഇത് ചെയ്യട്ടെ. നാളെ രാത്രിയോടുകൂടെ നമ്മൾ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയും. ഇപ്രാവശ്യം 21 ദിവസം ആയില്ലെന്ന് ഇടയ്ക്ക് തോന്നും, ദിവസം കണക്ക് കൂട്ടുമ്പോൾ ആയി, പക്ഷേ ആയില്ലെന്നങ്ങ് തോന്നുക. എന്നെ ചെയ്യാനാ കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന വലിയ ദൈവകൃപയ്ക്കും അനുഭവങ്ങൾക്കുമായി നന്ദി. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണേ. മുഴുവൻ മഹത്വവും അങ്ങേക്കാകും. തവേ, ഞങ്ങളിൽ ആരും നാളെ വരാതെ പോയി എന്ന് വരാതെ, ഞങ്ങൾ ഒരാളുടെ പോലും ആരോഗ്യം നഷ്ടമാകാതെ, ഒരൊറ്റയാളിൻ്റെ പോലും വഴി ഒരു ശത്രു തടയാതെ, യേശുവിൻ്റെ രക്തത്തിൽ പ്രത്യേകിച്ച് സീൽ ചെയ്യണേ. മഹത്വം കർത്താവിനായിരിക്കും, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സമാധാനത്തോടെ ഇന്ന് രാത്രി കടന്നു പോകാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടുന്ന് പിരി